മുഖത്തിന്റെ സൗന്ദര്യത്തിനും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും മുഖത്തൊക്കെ ചെയ്യാറുണ്ട്. തലമുടിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അധികം ആരും ശ്രദ്ധിക്കാതെ പോകും. തലമുടിക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്താലേ തലമുടിയെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് നമുക്കൊരു 35-36 വയസ്സാവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും. അങ്ങനെയൊന്നും വരാതിരിക്കാനും മുടിയെ നല്ലതുപോലെ സംരക്ഷിക്കാനും മുടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിഹാരം കണ്ടെത്താനുമായിട്ട് സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വെറും വാക്ക് പറയുകയല്ല, തീർച്ചയായിട്ടും 100% റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രായമാകുന്നതിനെക്കാട്ടി മുന്നേ തന്നെ മുടി നരയ്ക്കുന്നത്, പിന്നെ തന്നെ മുടി പൊഴിഞ്ഞു പോകുന്നത്, ഡാൻഡ്രഫ് വരുന്നതൊക്കെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതുപോലെ കെയർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മുടിയെ ഒന്ന് സംരക്ഷിച്ച് നോക്കൂ. ഭാവിയിൽ നിങ്ങൾക്ക് ഒരിക്കലും മുടിക്ക് നര പോലും വരാതെ, മുടി പൊഴിയാതെ, മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരിക്കലും നിങ്ങളുടെ മുടിക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യം, ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുടി പൊഴിയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ടെൻഷൻ, നമ്മളുടെ ഒരു ഫുഡിനകത്ത് കഴിക്കുന്നതിനകത്തുണ്ടാവുന്ന ഒരു ശൈലി വ്യത്യാസം, അതായത് ഫുഡ് കഴിപ്പിനകത്തുണ്ടാവുന്ന കുറച്ചൊക്കെ ചേഞ്ചസ് മൂലവും, പിന്നെ അമിതമായ ടെൻഷൻ കാരണമൊക്കെയാണ് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. പിന്നെ വെള്ളം മാറ്റി കുളിക്കുന്നത് കൊണ്ടും നമ്മുടെ മുടിക്കകത്ത് മറ്റുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുമൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിൽ വളരെയധികം കണ്ടുവരാറുണ്ട്. നമ്മൾ കെയർ ചെയ്യണം, കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ കളർ ചെയ്യുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുകയില്ല. നിങ്ങൾക്ക് മുടി കളർ ചെയ്യാം, പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, മുടിയുടെ നമ്മുടെ ഉള്ള ഒരു ഇനാമൽ കെമിക്കലായിട്ടുള്ള ആ ഒരു കളർ ചെല്ലുമ്പോഴത്തേക്ക് ഉള്ളതുകൂടെ നമ്മുടെ ഈ മുടിയുടെ ഇനാമിനെ പൂർണ്ണമായിട്ട് നശിച്ചിട്ട് ആ കളറായിരിക്കും പിന്നെ നിൽക്കുന്നത്. പിന്നെ ആ കളർ മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് കളർ വഴിയും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തുമ്പിന്ന് അങ്ങ് കളർ മാറി മുടി പൂർണ്ണമായിട്ടങ്ങ് നരയ്ക്കാനായിട്ടങ്ങ് തുടങ്ങും. അതായത് മുടിയുടെ വേരിൽ നിന്ന് വന്ന് മുടിയിൽ തുമ്പിലേക്ക് ഇറങ്ങി മുടി പൂർണ്ണമായിട്ട് നരയ്ക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ മുടിയെ നമ്മൾ അനാവശ്യ, അതായത് കൂടുതലും ജെല്ലൊക്കെ വാരി തേക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുടി കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രായത്തിൽ നരയ്ക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. പിന്നെ കുറച്ച് നാളൊന്ന് ആൾക്കാരെ കൊണ്ട് വേണം നിങ്ങൾ ഹെയർ കളർ ചെയ്യാനായിട്ട്. അതിന് ശേഷം ഹെയർ കളർ ചെയ്തതിന് ശേഷം അവർ പറയുന്ന മറ്റുള്ള കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്താലേ നിങ്ങൾക്ക് മുടിക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം മുടിയിൽ മറ്റുള്ള കരാട്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മുടങ്ങാതെ തന്നെ അതും ചെയ്താലേ മുടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ മുടിക്ക് അല്ലാതെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, അതായത് സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്തവരാണെങ്കിൽ തന്നെയും അവർ പറയുന്ന രീതിയിൽ ഹെയർ വാഷിനും ഒക്കെ ചെന്നാലേ മുടിയെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും അത് കെയർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി പറയാൻ പോകുന്ന മെയിൻ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുടിയുടെ നമ്മളിപ്പം തേക്കുന്ന ഓയിൽ, ഇപ്പം നിങ്ങളിപ്പം കച്ചിയ നിങ്ങളെ വീട്ടിൽ തന്നെ കച്ചുന്ന എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ആ എണ്ണ നിങ്ങൾക്ക് ഇടയ്ക്ക് ചൂടാക്കിയതിന് ശേഷം തലയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു ടർക്കി വെച്ച് തലമുടി ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിലും നമ്മുടെ തലയിൽ നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്തതിൻ്റെ ഗുണം കിട്ടും. ഇപ്പോൾ പാർലറിൽ പോയി ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ കഴിയാത്തവർക്കും ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. പിന്നെ അടുത്തതായി പറയുന്നത്, നമുക്കിപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ, ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു എണ്ണ തേക്കുന്നുണ്ട്, ഇപ്പം കടകളിൽ നിന്ന് മേടിക്കുന്ന എണ്ണ തേക്കുന്നവരുണ്ടല്ലോ പലരുമൊക്കെ, അങ്ങനെയുള്ളവരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ആ ഒരു എണ്ണ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് മുടിക്ക് പൊഴിച്ചിൽ വരാറുണ്ട്, മുടി പൊഴിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഒരു പാക്കറ്റ് മേടിച്ചിട്ട് അടുത്ത ആ കമ്പനിയുടെ തന്നെ വേറൊരു പാക്കറ്റ് മേടിക്കുമ്പോൾ ചിലപ്പോൾ ആ എണ്ണ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് മുടി പൊഴിച്ചിൽ വരുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊണ്ടിരിക്കുന്നവരിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ രണ്ടാമത് എണ്ണ മേടിച്ചപ്പോഴല്ലേ എൻ്റെ മുടി പൊഴിയാൻ തുടങ്ങിയത്. ശരിയാണ്, അതെന്താണെന്നുള്ള മെയിൻ കാരണം പറയാം. രണ്ടാമത്തെ ബോട്ടിൽ ചിലപ്പോൾ ആദ്യത്തെ ബോട്ടിലിനകത്ത് എണ്ണ ആയിരിക്കില്ല രണ്ടാമത്തെ, അതായത് ചില സമയത്ത് നമ്മൾ കാണുന്നില്ല അതിനകത്ത് പ്യുവർ ആണെന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്, പക്ഷേ ചിലപ്പോഴൊക്കെ അതിനകത്ത് മായം നടക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ ആ ഒരു പുറത്തു നിന്ന് മേടിക്കുന്ന എണ്ണ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഉത്തമം, ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുറത്തു നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ വീട്ടിലുണ്ടാക്കിയ എണ്ണയ്ക്കകത്തായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് മായം ചേർക്കാൻ കഴിയില്ലല്ലോ.
പുറത്തു നിന്ന് മേടിക്കുന്നതിനകത്ത് നല്ലതുപോലെ മായവും ഉണ്ട്. കുറച്ച് നാൾ മുടിക്ക് തേച്ച് കഴിയുമ്പോൾ മുടി കുറച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാലാവസ്ഥയിലോട്ട്, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വേറൊരു നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ എണ്ണ പറ്റിയിട്ട് വേറൊരു കാലാവസ്ഥയിലോട്ട് പോകുമ്പോൾ ആ ഒരു എണ്ണ നമുക്ക് സ്യൂട്ട് ആവണമെന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ കാച്ച എണ്ണയാകുമ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്കത് മുടിക്ക് സ്യൂട്ട് ആവുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുടി വാഷ് ചെയ്യുന്നത് അടുപ്പിച്ച് വാഷ് ചെയ്യാതിരിക്കുക. ഇന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇടവിട്ട് വാഷ് ചെയ്യുക. അടുപ്പിച്ച് വാഷ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിയെ നല്ലതല്ല. മുടിക്ക് രണ്ട് ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ തന്നെ ഹെയർ വാഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്യുമ്പോൾ ഒന്നിരാടം ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്ത പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പുറത്ത് ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുടി പറത്തിടാതിരിക്കുക, ഒന്നെങ്കിൽ മുടി കെട്ടി വെച്ചിട്ട് യാത്ര ചെയ്യുക. നമ്മൾ പറന്നു പോകുന്ന സമയത്ത് നമ്മുടെ പരിസരത്തുള്ള പൊടിപടലങ്ങളൊക്കെ കയറിയിട്ട് നമ്മൾ സ്കിൻ മാത്രം വാഷ് ചെയ്യും, മുടി വാഷ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അത് അവിടെ ഇരുന്ന് നമ്മുടെ തലയോട്ടിലേക്കൊക്കെ ചെന്ന് മുടി നമ്മളിങ്ങനെ കെട്ടിവെക്കല്ലോ പിടിച്ചത്, അന്നത്തേക്ക് അതിൻ്റെ പൊടിപടലങ്ങളെല്ലാം ചെന്ന് ആ മുടിയുടെ വേരിലേക്ക് ഇറങ്ങിയിട്ട് മുടി വളരുന്ന ആ ഒരു വേരിനെ നശിപ്പിക്കുകയും കൂടാതെ തന്നെ മുടി വേരിൽ നിന്ന് പിഴുതു പോവുകയും ചെയ്യും. പിന്നെ അവിടെ ഒരു ഫംഗസ് രൂപപ്പെടുകയും ആ ഒരു ഫംഗസാണ് ഡാൻഡ്രഫ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. ഈ ഡാൻഡ്രഫ് നമ്മൾ അവിടെ ചൊറിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ചൊറിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതും വന്നിട്ട് മറ്റുള്ള ഭാഗത്തേക്കും അത് സ്പ്രെഡാവാനും ഒക്കെയുള്ള ഇടയാവും. അങ്ങനെ സ്പ്രെഡാവുന്നതിൻ്റെ ഫലമായിട്ട് മുടിയിൽ ഫുള്ളായിട്ട് ഡാൻഡ്രഫ് വരികയും മുടി പൊഴിയാനും മുടിയിൽ ജട വരാനും ഒക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുടിയെ നല്ലതുപോലെ കെയർ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്ന ഒരു മസാജാണ്, ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്, ഒരു ലിക്വിഡായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്, പാക്ക് എന്ന രീതിയിൽ പറയാം. ഹെയറിന് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അത് എന്താണെന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മുടെ ആ ഒരു എന്താണ് തയ്യാറാക്കുന്നതെന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മുടിയൊഴിച്ചിൽ മാറ്റാനും മുടിയിലെ താരൻ മാറ്റാനും നരം മാറ്റാനുമായിട്ട് സഹായിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യൂ, നല്ലതുപോലെ മുടി കിളിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. സവാള വേണം, മീഡിയം വലുപ്പത്തിലുള്ള. പിന്നെ നമുക്ക് ഇഞ്ചി വേണം, ഒരു നെല്ലിക്ക വേണം, ഒരു കുറച്ച് കറിവേപ്പില വേണം. നമുക്ക് ഇത്രയും സംഭവമാണ് വേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടാണ് ജ്യൂസ് തയ്യാറാക്കിയേക്കുന്നത്. ഞാനിപ്പം ഇനി ഇതിനകത്ത് നമുക്ക് അടുത്തതായിട്ട് ഒരു സാധനം കൂടി ചേർക്കണം, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. പിന്നെ ചേർക്കേണ്ടത് നമുക്ക് എന്തുവാ ആവണക്കെണ്ണ വേണം. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെയും ജ്യൂസ് എടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഓരോന്നിൻ്റെയും ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ട സംഭവങ്ങൾ കണ്ടല്ലോ, ഇത്രയും അളവിൽ തന്നെ വേണം. അതായത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, ഒരു നെല്ലിക്ക, കൂടാതെ തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ആവണക്കെണ്ണ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് ആ ഒരു സംഭവം തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ അതിൻ്റെ എല്ലാം ജ്യൂസ് ഓരോന്നായിട്ടാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. നമുക്കിതിനകത്തോട്ട് അതായത് ഒരു പാത്രത്തിലേക്ക് വെള്ളമൊന്നും പാടില്ല. നമ്മൾ ചേർക്കുന്ന ആ ഒരു ജ്യൂസ് മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പം ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയുടെ ജ്യൂസാണ്. അതൊരു 2 സ്പൂണോളം ഉണ്ട്, അത്രയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ അതായത് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഇത് നമുക്കിപ്പം ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, കാസ്റ്റർ ഓയിൽ ഓയിൽ. അതായത് നമ്മുടെ ആവണക്കെണ്ണ ഇതേ രീതിയിൽ തന്നെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. നമ്മളിപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക, കാരണം എണ്ണ ആയതുകൊണ്ട് പൊങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ നല്ലതുപോലെ കിളിക്കാനും മുടിയിലെ നരം മാറ്റാനും മുടി നല്ലതുപോലെ വേരോടുകൂടി എളുപ്പം വളരാനായിട്ട് സഹായിക്കുന്നതാണ് കറിവേപ്പില. കറിവേപ്പില വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. മുടിയുടെ കാര്യത്തിൽ വളരെയധികം നല്ലതാണ് കറിവേപ്പില. കറിവേപ്പില നീര് നമ്മുടെ മുടിയിൽ തേക്കുന്നത് കൊണ്ട് മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫിനെ ഒക്കെ മാറ്റി നല്ലതുപോലെ വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അത് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മീഡിയം വലുപ്പത്തിലുള്ള ഓനിയൻ കട്ട് ചെയ്ത് ഓനിയൻ കണ്ടില്ലായിരുന്നു, അതിൻ്റെ ജ്യൂസ്.
അതിൽ നിന്ന് ഒരു അതിൻ്റെ അത്രയും ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിൽ നിന്ന് കിട്ടിയേക്കുന്നത് എനിക്ക് ആ ഒരു മീഡിയം വലുപ്പത്തിൽ നിന്ന് കിട്ടിയ ജ്യൂസ് എന്ന് പറയുന്നത് 2 സ്പൂണാണ് കിട്ടിയത്. അത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ വളർത്താനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മുടിക്കകത്ത് തലയോട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കണ്ടെത്താനായിട്ട് ഒനിയൻ ജ്യൂസിന് സഹായിക്കുന്നതാണ്. ഒനിയൻ ജ്യൂസിനകത്ത് സിട്രിക്കിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയെ നല്ലതുപോലെ വളർത്താനും മുടിയിലുണ്ടാകുന്ന ഫംഗസിനെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. കാരണം നമ്മുടെ നല്ലതുപോലെ മുടിയെ വളർത്താനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ് ഒനിയൻ ജ്യൂസിന്. ഒനിയൻ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി നീരാണ്. ഒരു സ്പൂണോളം ഇഞ്ചി നീര് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി നീര് നമ്മുടെ മുടിയിലെ താരണത്തെ, അതായത് മുടിയുടെ ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ തലയോട്ടിൽ എന്തെങ്കിലും ഒക്കെ, അതായത് മുടിയുടെ വേരെന്ന് പറയുന്ന വേരിന് എന്തെങ്കിലും ഫംഗസ് പരമായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ഒരു ഇത് ലിക്വിഡ് രീതിയിൽ ഇരിക്കുന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് അയ്യേ ഇതെങ്ങനെ മുടിയിൽ തേക്കും എന്നുള്ളത്. മുടിയിൽ തേച്ച്, തലയോട്ടിൽ തേച്ച് നല്ലതുപോലെ നിങ്ങൾ മസാജ് ചെയ്താലേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം കിട്ടുകയുള്ളൂ. ഒരാഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾ ചെയ്താൽ മതി, അടുപ്പിച്ചൊന്നും ചെയ്യണ്ട. പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ലതുപോലെ കിളിക്കുന്നതായിരിക്കും. ഇപ്പൊ ഏതെണ്ണ എണ്ണ തേക്കുന്നവരാണെങ്കിലും ഇത് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നെല്ലിക്ക ജ്യൂസ് ആണ് ചേർക്കുന്നത്. നെല്ലിക്കായ്ക്കകത്ത് അയൺ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയെ നല്ലതുപോലെ കറുക്കാനും ഒക്കെ സഹായിക്കും. മുടിയെ നല്ലതുപോലെ വളർത്താനും തലയ്ക്ക് നല്ലൊരു തണുപ്പ് നൽകാനുമായിട്ട് നെല്ലിക്ക ജ്യൂസിന് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇത്രയും മതി. മുടി എത്ര വലിയ തിക്കുള്ള മുടിയുള്ളവരാണെങ്കിലും, മുടി നീളമുള്ളവരാണെങ്കിലും നമുക്ക് തലയോട്ടി തേച്ച് മസാജ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ചാൽ മതി. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും മുടിയിലല്ല ചെയ്യേണ്ടത്, തലയോട്ടിയിൽ, അതായത് മുടിയുടെ വേരൽ തേച്ചാലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അടുപ്പിച്ച് ഒരു കാരണവശാലും മുടിയിൽ നിങ്ങൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പെട്ടാൻ പാടില്ല. മുടിക്ക് മറ്റുള്ള ദോഷങ്ങൾ ഉണ്ടാകും, മുടിക്കല്ല, അത് നിങ്ങളുടെ ഫേസിലേക്ക് ഇറങ്ങി മറ്റുള്ള സ്കിന്നിന് പ്രശ്നങ്ങൾ വരും. റെഗുലർ യൂസിനായിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നല്ലതല്ല. ഒരു ആഴ്ചയിൽ ഒരിക്കൽ തേക്കുന്നത് കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും സ്കിന്നിന് നിങ്ങൾക്ക് വരിക പോലും ചെയ്യില്ല. നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മുടിയിൽ അത് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. ഓക്കെ, നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മുടിയെ വളർത്താനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും കൂടി സാധിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യം നിങ്ങൾ ആഴ്ചയിൽ, ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാ ആഴ്ചയിലും ഇതൊന്ന് ചെയ്യുവാണെങ്കിൽ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നരം മാറ്റാനും കൂടി സാധിക്കും. നിങ്ങൾ ഇനി വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുടിക്ക് ഒരിക്കലും ഭാവിയിൽ ഈ പറയുന്ന കാര്യം ചെയ്യുന്നുണ്ട് നര വരില്ല. ഞാൻ ഇപ്പം എനിക്ക് 30 വയസ്സോളം ആവുന്നുണ്ട്, എൻ്റെ മുടിയിൽ ഒരു നര പോലും ഇല്ല. ഞാൻ ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ്. ഞാനിപ്പം ഈ ആഴ്ച ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്നും കാണിക്കാം എന്ന് കരുതി ഞാനിപ്പം എൻ്റെ മുടിയിൽ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങളിത് ഇതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഇത് നല്ല രീതിയിൽ മുടിയെ സോഫ്റ്റ് ആക്കാനും ഒക്കെ സാധിക്കും. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ടീഷണറോ ഷാമ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് കഴുകാം. പക്ഷെ ഒരു ദിവസം നിങ്ങൾ കഴുകാതിരിക്കുക. ഇത് തേച്ചതിന് ശേഷം അന്നത്തെ ദിവസം കഴുകരുത് മുടി. പിറ്റേ ദിവസമേ നിങ്ങൾ മുടി ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അന്നൊരു ദിവസം മൊത്തം ഇത് മുടിയിൽ ഇരിക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ലതാണ്. അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ഈ ഒട്ടി ഒട്ടി കിടക്കും, ഒരിക്കലുമില്ല, സിൽക്കി ആയിട്ട് തന്നെ ഹെയർ കിടക്കും. മറ്റുള്ള പ്രശ്നങ്ങളോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാം നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഇത് തേച്ചതിന് ശേഷം പിറ്റേ ദിവസം മാത്രമേ കണ്ടീഷണറോ ഷാമ്പുവോ ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും നല്ലത് നമ്മളെ ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നല്ലൊരു ഗുണം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഒരു ദിവസം മൊത്തം, അതായത് രാവിലെ തേച്ചാൽ പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. നല്ല രീതിയിൽ അത് തലയിൽ ഇരുന്നാലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ മുടിക്ക്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇത് മുടിയിൽ തേക്കുന്ന സമയത്ത് ഞാൻ കാര്യൂടെ പറയാം, നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിക്കയില് തേച്ചിട്ട് നല്ല ഒരു ഓയിലി രീതിയിലായിട്ടിരിക്കും.
തലയോട്ടി തേച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മുടിക്ക് നല്ലതുപോലെ വേരോടുകൂടി കിളിക്കാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ അതിനുശേഷം മുടി ജസ്റ്റ് ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കുകയാണെങ്കിൽ മുടിയിലേക്ക് ഇറങ്ങിയൊക്കെ ചെന്ന് മുടി നല്ലതുപോലെ കിളിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം ഈ പറഞ്ഞ കാര്യം. ഇങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നല്ല റിസൾട്ട് നൽകുന്നതാണ്. മുടിയെ നല്ലതുപോലെ സംരക്ഷിക്കാനും മുടി നല്ല കരുത്തോടുകൂടി വളർത്താനുമായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി, എന്നും അടുപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ വേണം, എന്നാലേ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും സംരക്ഷിക്കാനും നമുക്ക് പറ്റുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഇഷ്ടപ്പെട്ടില്ലേ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.